2017 ഡിസംബർ മാസം 15-ാം തീയതി രാത്രി 10 മണിക്ക് ബോസ്റ്റൺ 24-ഹവർ പ്രെയർ ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ മധ്യ വചന ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ബ്രദർ കുന്നിൽ വിളിച്ചനാണല്ലോ. സ്നേഹത്തോടും ബഹുമാനത്തോടും പാസ്റ്ററെ നമുക്ക് ഈ പ്രേരണയിലേക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു പാസ്റ്റർ. നല്ല രാത്രികാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ ക്രിസ്തീയ വന്ദനം വീണ്ടും അറിയിക്കുന്നു. ഈ രാത്രികാലം ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ ഒരുവനായി ദൈവം വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാവകാശം തന്നതോർത്ത് കർത്താവിനെയും മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിനെല്ലാം മാനവും മഹത്വവും എന്റെ കർത്താവിന് അർപ്പിക്കുന്നു. ഈ രാത്രികാലവും ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരുക്കത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ലൈനിനെ എല്ലാം ദൈവകരങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസി, ദൈവജനമായി സഹായിക്കുന്നവർ, ഈ പ്രേരണന്റെ പിൻപിലുള്ള കുടുംബം, എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പാട്ടിന്റെ ചില വരികൾ. ആത്മവിശപ്പൂന്താഹം ഏറ്റമരുൾകേവ തൃപ്തരായടിയങ്ങൾ തീർന്നിടുവാൻ. ആത്മാവിശപ്പുദാഹമേറ്റമരുൾകേവ തൃപ്തരായടിയങ്ങൾ തീർന്നിടുവാൻ. സൂക്ഷ്മമാം തിരുമൊഴി കേട്ടറിഞ്ഞതു വേദം ശുദ്ധിയാ ജീവിപ്പാരാകണമേ, ശുദ്ധിയാ ജീവിപ്പാരാകണമേ. പൊന്നിലും മതിലമി മണ്ണിലും അതുവിധം വിണ്ണിലും വിലയേറും നിൻവചനം. പൊന്നിലും മതിലമി മണ്ണിലും അതുവിധം വിണ്ണിലും വിലയേറും നിൻവചനം. ഇന്നോ ധരിച്ചു ഞങ്ങൾ ധന്യരായി തീരുവാൻ, ഇന്നു ധരിച്ചു ഞങ്ങൾ ധന്യരായി തീരുവാൻ. മന്നവനീതയ ചെയ്യണമേ, മന്നവനീതയ ചെയ്യണമേ. മന്ന മനസ്സുകളെ ഉന്നതമെല്ലത്തോടെ ചെന്നിടണം പരാനിവചനം. മന്ന മനസ്സുകളെ ഉന്നതമെല്ലത്തോടെ ചെന്നിടണം പരാനിവചനം. നന്ദിയോടടിയങ്ങൾ നിന്നെ വണങ്ങാനരുൾ, നന്ദിയോടടിയങ്ങൾ നിന്നെ വണങ്ങാനരുൾ. ചെയ്യണമേ കൃപ ചെയ്യണമേ കൃപ ചെയ്യണമേ. പൂവിലും മണമേറും പൊന്നിലും മോളി ചെന്നും തേനിലും മധുരമേ നിൻവചനം. പൂവിലും മണമേറും പൊന്നിലും മോളി ചെന്നും തേനിലും മധുരമേ നിൻവചനം. രാവിലും പകലിലും ജീവനായി ഭവിച്ചു മൽ, രാവിലും പകലിലും ജീവനായി ഭവിച്ചു മൽ. ഭാവിയനുഗ്രഹം ആകണമേ, ഭാവിയനുഗ്രഹം ആകണമേ. വഞ്ചിതമരുളിടും വാനവർ കദീപമി, വന്നിടുക വരം തന്നിടുക. വഞ്ചിതമരുളിടും വാനവർ കദീപമി, വന്നിടുക വരം തന്നിടുക. തഞ്ചമടിയാർക്കു നീ
എന്നറിഞ്ഞടേ ഞങ്ങൾ തഞ്ചമാടിയാക്കുന്നി, എന്നറിഞ്ഞടേ ഞങ്ങൾ അഞ്ചിടാതെ പാരം കെഞ്ചിടും നേ, അഞ്ചിടാതെ പാരം കെഞ്ചിടും നേ. മനോഹരമായ രാത്രികാലത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയുടെ സമയം വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ ഒരു വിനായ ദൈവം ഇടയാക്കിയ ദൈവകൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ ക്രിസ്തീയ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഒരുമിച്ച് ദൈവത്തിന്റെ ഇതിലായിരിക്കാൻ ഇടയാക്കിയത് എനിക്കും സന്തോഷത്തിനും അനുഗ്രഹത്തിനും കാരണമാണ്. കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹത്തിനും സന്തോഷത്തിനും ഇത് കാരണമായി ഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം ഈ രാത്രികാലം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. പതിവ് പോലെ നമ്മുടെ കുറിവാക്യത്തിലേക്ക് നമുക്ക് കടന്നുപോകാം. മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായത്തിന്റെ 3 വാക്യം നമുക്ക് വായിക്കാം. അവന്റെ അടുക്കൽ വന്നു, അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാന അടയാളം എന്തേ എന്നും പറഞ്ഞു തരണം. കർത്താവിന്റെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, കർത്താവെ നിന്റെ വരവിനും യുഗ അവസാനത്തിനും ലോകാവസാനത്തിനും ഉള്ള അടയാളം ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്നവർ ചോദിച്ചു. ആ ചോദിച്ച ചോദ്യത്തിന് കർത്താവ് കൊടുത്ത മറുപടി അതിന്റെ 32-33 വാക്യങ്ങളിൽ കാണാം. അതുകൂടെ നമുക്കൊന്ന് വായിക്കാം, 32-33. അങ്ങനെ നിങ്ങൾ അല്ല അത്തിയെ നോക്കി ഒരു ഉമ പഠിച്ചു, അതിന്റെ കൊമ്പ് ഇളതായി ഇല തളർന്നും വേനൽ അടുത്തു തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുത്ത വാതുക്കൾ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ആമേൻ. എല്ലാവരും മ്യൂട്ട് ചെയ്യണം, വായിക്കുന്നവർ മാത്രം മതി അൺമ്യൂട്ട് ചെയ്യുന്നത് ദൈവാസനും. ആമേൻ. സ്തോത്രം. ലൈനിലെ ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പാസ്റ്റർ വിഷയം പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും കേൾക്കുവാൻ അന്നേരം അത് നല്ല രീതിയിൽ കേൾക്കുവാൻ നമുക്ക് കഴിയും. പ്രത്യേകിച്ച് സെൽഫോണുകൾ, ഞാൻ ഇന്ന് സെൽഫോണാണ് യൂസ് ചെയ്യുന്നത്, കാരണം ഞാൻ ന്യൂയോർക്കിലല്ല, ഞാൻ ഷാർലറ്റിലാണ്, നോർത്ത് കരോലിനയിലെ. അപ്പൊ സെൽഫോണാണ് യൂസ് ചെയ്യുന്നത്. സെൽഫോൺ സാധാരണ യൂസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത ആളാണ്, കാരണം അത് സെൽഫോണിൽ കൂടെ ചെയ്യുമ്പോൾ അത്രയും അങ്ങോട്ട് ലാൻഡ് ഫോണിൽ ചെയ്യുന്ന പോലെ അത്ര ഒരു ക്രമമായിട്ട് അത് കിട്ടാറില്ലാത്തതുകൊണ്ട്, പക്ഷെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യുകയാണ്. സെൽഫോൺ ഉള്ളവര് അത് മ്യൂട്ട് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് ക്ലിയർ ആയിട്ട് അത് കേൾക്കുവാനായി കഴിയും എന്ന് ഞാൻ കരുതുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്നത് കേൾക്കാമോ വ്യക്തമായിട്ട്? ആമേൻ. കുഴപ്പമില്ല. ഓക്കെ. മത്തായിയുടെ സുവിശേഷം 24 അധ്യായവും മർക്കോസിന്റെ സുവിശേഷം 13 അധ്യായവും ഒരേ കാര്യങ്ങൾ രണ്ട് സുവിശേഷകർ എടുത്തു പറഞ്ഞിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ രണ്ട് സ്ഥലത്തും നാം കാണുന്നത് കർത്താവിനോട് ഈ ചോദ്യം ചോദിക്കുന്നതും കർത്താവ് അതിന് മറുപടി കൊടുക്കുന്നതുമാണ് രണ്ട് അധ്യായത്തിലും നാം കാണാൻ കഴിയുന്നത്. കർത്താവിനോട് ചോദിച്ച ചോദ്യത്തിന് കർത്താവ് മറുപടി പറയുമ്പോൾ ദീർഘമായ ഒരു മറുപടി പറഞ്ഞതിന് ശേഷം അതിന് ഒരടയാളം പറയുന്നതാണ് ഞാൻ മത്തായിയുടെ സുവിശേഷം 32-33 വാക്യങ്ങളിലും മർക്കോസിന്റെ സുവിശേഷം അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴും നമുക്കത് കാണാൻ കഴിയുന്നത്. കാരണം ശിഷ്യന്മാർ ചോദിച്ചത് ഒരടയാളമായിരുന്നു. അവർ പറഞ്ഞു, കർത്താവെ നിന്റെ മടങ്ങി വരവിനും യുഗ അവസാനത്തിനും ഉള്ള അടയാളം ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അടയാളം ഏകവചന രൂപത്തിലാണ് അവർ ചോദിച്ചത്. അതിന് കർത്താവ് കൊടുത്ത വ്യക്തമായ മറുപടിയും ഏകവചന രൂപത്തിലായിരുന്നു, അത്തിയെ നോക്കി നിങ്ങൾ ഒരു ഉപമ പഠിപ്പി. കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ ഈ വിഷയമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആരംഭം മുതൽ കേൾക്കുവാൻ കഴിവുള്ളവരെല്ലാവരും ആരംഭം മുതൽ കേട്ടാൽ അത് വ്യക്തമായി കുറച്ചുകൂടെ മനസ്സിലാക്കുവാനായി കഴിയും. ഇടയ്ക്ക് നിന്ന് മാത്രമാണ് കേൾക്കുന്നതെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ അത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാം ആരംഭം മുതൽ കേൾക്കാൻ കഴിയാതിരിക്കുന്നവരുണ്ടെങ്കിൽ സൗകര്യം കിട്ടുന്നത് പോലെ ആരംഭം മുതൽ അത് തുടർച്ചയായി കേൾക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചു ആ അത്തിയെ നോക്കി ഉപമ പഠിപ്പിക്കാൻ. ദൈവത്തിന്റെ വചനത്തിൽ അത്തി എന്നുള്ളത് യഹൂദിനെ കുറിച്ചാണെന്ന് നമ്മൾ ആ വേദഭാഗം എടുത്ത് നേരത്തെ ചിന്തിക്കുകയുണ്ടായി. യഹൂദന്റെ ചരിത്രത്തെ കുറിച്ചാണ് കർത്താവായ യേശു ക്രിസ്തു അതിന് മറുപടി പറയുന്നത്. അവർ ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ വന്നപ്പോൾ അതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ വചനത്തിൽ ദൈവം അവർക്ക് മുന്നറിയിപ്പായി കൊടുത്തിരുന്നു, നിങ്ങൾ എന്റെ വചനം അനുസരിക്കാതെ ജാതികളോട് നിങ്ങളെ ഇണയില്ലാപ്പിട കൂടുകയും അന്യ ദൈവങ്ങളിൽ നിങ്ങൾ ആരാധനയ്ക്ക് പോവുകയും ബിംബങ്ങളെ ഉണ്ടാക്കുകയും അതിനെ നമസ്കരിക്കുകയും അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ ഈ നിങ്ങൾക്ക് വാഗ്ദത്ത ഭൂമിയായി തന്നിരിക്കുന്ന എന്റെ ദേശമായ ഈ ഇസ്രായേലിൽ നിന്നും നിങ്ങളെ ഞാൻ പിഴുതെടുത്ത് ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ ചിതറിച്ചു കളയുകയും നിങ്ങളുടെ പിന്നാലെ വാളൂരി വന്ന് നിങ്ങളെ ഞാൻ നശിപ്പിച്ചു കളയുകയും ചെയ്യും എന്ന് കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തത് നമുക്ക് ദൈവവചനത്തിൽ പല ഭാഗത്തു നിന്നായി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവചന ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ചിന്തിപ്പാനായി കഴിഞ്ഞു. നമുക്കും അതൊരു മുന്നറിയിപ്പാണ്. ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ കർത്താവിനെ തകർത്ത് കളയുവാൻ തക്കവണ്ണം പിതാവായ ദൈവത്തിനോട് നമ്മോട് തിരുഹിതമുണ്ടായപ്പോൾ ആരെങ്കിലും ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ അവരുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ അവരെ ദൈവമക്കളാക്കി ദൈവം മാറ്റിയെടുക്കുന്നു. എന്നാൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവൻ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പിതാവായ ദൈവം ദാനം ചെയ്തപ്പോൾ അത് ഏറ്റെടുക്കാതെ ഇരിക്കുന്ന ജനങ്ങൾക്ക് അതിന്റെ പിന്നിൽ വലിയ ഒരു ന്യായവിധിയുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം സ്പഷ്ടമായി പഠിപ്പിക്കുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാനായി കഴിഞ്ഞു. യഹൂദന്റെ ചരിത്രം വളരെ ദീർഘമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിനോടനുബന്ധമായി നമ്മളൊരു മറ്റൊരു വിഷയം ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ 2-3 ആഴ്ചകളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 2004 ലോകത്തെ ആകമാനം ഞെട്ടിച്ചതായ ഏറ്റവും വലിയ ഒരു ലോക ദുരന്തമായിരുന്നു സുനാമി എന്ന പേരിൽ നമുക്കറിയുവാനായി കഴിഞ്ഞത്. അതിനെക്കുറിച്ചാണ് വിശദമായി അതിന്റെ ശാസ്ത്രീയ വശങ്ങളും ആനുകാലിക സംഭവങ്ങളും വചനത്തിലൂടെയും പ്രവചനങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കടന്നുപോയി ആ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ 3-4 ആഴ്ചകളായി നമ്മൾ ആ ഭാഗം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർമാനമായിട്ടാണ് ഇന്ന് അല്പം സമയം നമുക്ക് ദൈവവചനത്തിലൂടെ ആനുകാലിക സംഭവങ്ങളിലൂടെ ഒക്കെയും നമുക്ക് ചിന്തിപ്പാനായി ആഗ്രഹിക്കുന്നത്. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയ ഭാഗത്ത് നാം കാണുന്നത് കാലം അതിൻ്റെതായ അന്ത്യത്തിൽ എത്തിക്കഴിഞ്ഞതായ ഒരു കാലം. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലായിരുന്നവർ പറഞ്ഞു അതിന്റെ അന്ത്യകാലത്തെ കുറിച്ച് പറയുമ്പോൾ നോഹയുടെ കാലം പോലെ മനുഷ്യനോട് ദൈവം പ്രവർത്തിക്കും, അഥവാ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിങ്കൽ സംഭവിക്കും എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കുകളെ നമുക്ക് കാണുവാനായി കഴിഞ്ഞു. നോഹയുടെ കാലത്ത് ദൈവം നോഹ എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം വിളിച്ചു വേർതിരിച്ചു. എന്നിട്ട് ഈ ദൈവത്തെക്കുറിച്ചുള്ള സുവിശേഷം, ന്യായവിധിയെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും ജനത്തോട് പ്രസംഗിക്കുവാനായി മോശയെ ഏൽപ്പിച്ചു. ആ മോശയുടെ കാലത്ത് നോഹയുടെ കാലത്ത് നോഹ അത് പ്രസംഗിച്ചു. എന്നാൽ ആ പ്രസംഗം കേൾക്കാതെ ജനങ്ങൾ മാറ്റപ്പെട്ടതിനാൽ ദൈവം ഒരു ന്യായവിധിയെ ലോകത്തിൽ അയച്ചത് നമുക്ക് ചിന്തിപ്പാനായി കഴിഞ്ഞു. നാം കാണുന്നുണ്ട് ലോകത്തിൽ ഉണ്ടായതായ ഏറ്റവും വലിയ ഒരു സുനാമിയായി നമുക്കതിനെ കാണുവാനായി കഴിയും. കാരണം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നതോടൊപ്പം നാം വായിക്കുന്നത് ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ പിളർന്ന് ഭൂമിക്കുള്ളിൽ നിന്നും വെള്ളം പുറത്തേക്ക് ചാടി പുറപ്പെടുകയായിരുന്നു. അഥവാ 2004 നാം കണ്ടതായ സുനാമിയിൽ സമുദ്രത്തിന്റെ അടിഭാഗത്തുണ്ടായ പിളർപ്പിലൂടെ ആയുണ്ടായത് ടെക്ട്രോണിക് പ്ലേറ്റുകൾ തമ്മിലുണ്ടായ വ്യതിചലനം സംഭവിച്ചത് കാരണത്താൽ ആ ഭൂകമ്പത്താൽ കടലിൽ കിടന്ന വെള്ളം ഏകദേശം 90 അടിയോളം ഉയരത്തിലേക്ക് എത്തിച്ച് ലോകത്തിൽ 2,000,000 നാം കഴിഞ്ഞ ദിവസം കാണുകയുണ്ട്, 2,80,000 ജനങ്ങളാണ് ആ ഒരു സുനാമി കൊണ്ട് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയത് എന്ന് നമുക്ക് കാണാനായി കഴിഞ്ഞു.
എന്നാൽ നോഹ ഈ ദൈവത്തിന്റെ വിഷയം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലത്ത് മെഥുശലേം എന്നൊരാൾ ഉണ്ടായിരുന്നു എന്ന് നാം കാണുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്നുണ്ട് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, മെഥുശലേം ജനിച്ചു, നോഹ പെട്ടകം ഒരുക്കുവാൻ തുടങ്ങി. ഈ മെഥുശലേം എന്ന വാക്കിന്റെ അർത്ഥം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചിരുന്നു. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. When he is dead, it shall be sent. When he dies, judgment comes. അതാണ് മെഥുശലേം എന്ന വാക്കിന്റെ അർത്ഥം. ഹാനോക്കിനെ ജനിച്ച മകൻ മെഥുശലേം, അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. ഈ മെഥുശലേം നടക്കുകയാണ്. അവൻ ജനിച്ച കാലം മുതൽ അതിന്റെ അർത്ഥം ജനങ്ങൾ പറഞ്ഞുകൊണ്ട് കിടക്കുക, ഇവൻ മരിക്കുന്ന ഒരു ദിവസം വരും, അന്ന് എന്തോ ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്നു, അത് സംഭവിക്കുമെന്നാണ് ഈ മെഥുശലേം എന്ന വാക്കിന്റെ അർത്ഥം. ജനങ്ങൾക്കൊക്കെ അതൊരു സംസാര വിഷയമായി മാറി. എന്നാൽ കാലം മുന്നോട്ട് പോയി, അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കണം എന്ന മെഥുശലേം എന്ന വാക്കിന്റെ അർത്ഥവും ജനങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നാൽ ന്യായവിധി അന്ന് കടന്നു വരുമെന്നും അവർക്ക് മനസ്സിലായി. ജലപ്രളയം സംഭവിക്കും. ജനങ്ങൾ ആദ്യമൊക്കെ അത് ഗൗരവമായിട്ട് തന്നെ എടുത്തു കാണും. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു, അല്പം കൂടെ കഴിഞ്ഞപ്പോൾ മനുഷ്യനതിനെ നിസ്സാരമായി കരുതി. നാം പാർക്കുന്ന ഈ കാലഘട്ടത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും പ്രകൃതിയുടെ വിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രകൃതിയുടെ ആ പ്രത്യേക ചാഞ്ചല്യം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ മനുഷ്യന് ഹാനികരമായി അത് സംഭവിക്കുമ്പോൾ അനേകം ജനങ്ങൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് നമുക്ക് കാണുവാനായി കഴിയും. പണ്ട് കാലത്തും ഈ കാലത്തും അത് തന്നെയാണ്. ഈ കാലത്ത് നമുക്കറിയാം, ഭൂകമ്പം ഉണ്ടാകുമ്പോൾ, സുനാമി ഉണ്ടാകുമ്പോൾ, എവിടെയെങ്കിലും ടെററിസ്റ്റ് ആക്രമണം ഉണ്ടാകുമ്പോൾ, ഈ ദിവസങ്ങളിലെല്ലാം ഈ ഞാൻ പാർക്കുന്ന ഈ അമേരിക്കയിലെ സഭകളിലൊക്കെ വലിയ സഭ നിറച്ച ആൾക്കാർ തിങ്ങിനിറങ്ങി വരുന്ന ദിവസങ്ങളാണ് ആ ദിവസങ്ങൾ. എന്നാൽ ചില ആഴ്ചകൾ കഴിയുമ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു പോകുന്നത് നമുക്ക് കാണാനായി കഴിയും. അതുതന്നെയാണ് അന്ന് ഈ മെഥുശലേം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നടന്നത്. ജനം ആദ്യം ഗൗരവമായി എടുത്ത് കാണും, കാലം കഴിഞ്ഞു, അല്പം കൂടെ കഴിഞ്ഞപ്പോൾ മനുഷ്യനതിനെ നിസ്സാരമായി കരുതി, മനുഷ്യനതിനെ അവഗണിച്ചു. അവഗണിച്ചു എന്നുള്ളതിന് ഒരു തെളിവ് നമുക്ക് കാണുവാനായി കഴിയും. നമുക്ക് ദയവായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു പോകണം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം നമുക്ക് എടുക്കണം. വളരെ നീണ്ട ഒരു വിഷയമാണെങ്കിലും അത് ചുരുക്കി പറയാം. 4-ാം അധ്യായം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, 4-ാം അധ്യായം സൗകര്യം പോലെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണമെന്ന്. അവിടെ നമുക്ക് കയീന്റെ വംശാവലി നമുക്കവിടെ കാണാനായി കഴിയുന്നുണ്ട്. കയീന്റെ വംശാവലി അതിന്റെ 16-ാം വാക്യം തുടങ്ങി നമുക്കത് കാണുവാനായി കഴിയും. കയീന്റെ വംശാവലി, ആ വംശാവലി നാം വായിച്ചിട്ട് നാം മുന്നോട്ട് വരുമ്പോൾ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദനിൽ കിഴക്ക് പോയി പാർത്തു എന്ന് നാം കാണുന്നു. നോദ് ദേശത്ത് അവൻ ചെന്ന് പാർത്തു. എന്നിട്ട് നാം അവിടെ വായിക്കുന്നത് ഈ കയീൻ ഉഴന്ന് നടക്കുന്ന ഒരു ജീവിതമായിരുന്നു കയീന്റേത്. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്നാൽ അത് കഴിഞ്ഞ് നാം അതിന്റെ 25-ാം വാക്യത്തിൽ ശേത്തിന്റെ വംശം എഴുന്നേൽക്കുന്നതായി നാം കാണുന്നുണ്ട്. ശേത്തിന്റെ വംശം എഴുന്നേൽക്കുമ്പോൾ നാം കാണുന്നത് ദൈവീക കുടുംബം എഴുന്നേൽക്കുന്നു എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കാനായി കഴിയുന്നത്. കാരണം ശേത്തിന്റെ വംശമുണ്ടായി. നാം എടുത്താൽ 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം തുടങ്ങി നമ്മൾ താഴോട്ട് വായിച്ചു വന്നാൽ അന്നുണ്ടായിരുന്ന ജനങ്ങൾ, കയീന്റെ തലമുറകൾ വരുമ്പോൾ അവർ പട്ടണം പണിയുന്നു, ഭാര്യമാരെ എടുക്കുന്നു, അവർ പാട്ടുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, അവർ കന്നുകാലികളെ വളർത്തുന്നവരായി തീരുന്നു, ലോകത്തിൽ പലതും പലതും അവരുണ്ടാക്കുന്നു, അവർ നട്ടും വിറ്റും പണം സമ്പാദിച്ചും പണിതുയർത്തിയും ഒക്കെ പേരുണ്ടാക്കിയൊക്കെ ജീവിക്കുന്നതായ ഒരു വംശാവലി, കയീന്റെ വംശാവലി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ മറുഭാഗത്ത് നാം കാണുന്നതാണ് ശേത്തിന്റെ വംശാവലി. അവിടെ നാം വായിക്കുന്നത് ദൈവത്തെ വിളിച്ചും ദൈവത്തെ ആരാധിച്ചും ജീവിക്കുന്നതായ ശേത്തിന്റെ വംശാവലി.
അവിടെ നാലാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തെത്തുമ്പോൾ നാം വായിക്കുന്നത് 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. നമുക്ക് ആ വാക്യം ദയവായിട്ടൊന്ന് വായിക്കാം, 26-ാം വാക്യം. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള, നോക്കിയേ, ആ കാലത്ത് ശേത്തിന്റെ ആ സമയത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ശേത്തിന്റെ വംശം ദൈവത്തെ ആരാധിച്ചു തുടങ്ങി. അവിടെ അവർ എന്തെങ്കിലും പണിയുന്നതായിട്ടോ എന്തെങ്കിലും വിൽക്കുന്നതായിട്ടോ അവർ സമ്പാദിക്കുന്നതായിട്ടോ ഒന്നും ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ കയീന്റെ വംശാവലി ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെയും വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കയീന്റെ വംശാവലി വന്നപ്പോൾ അവർ പ്രാധാന്യം കൊടുത്തതിന് ദൈവവചനം അവിടെ എടുത്തെഴുതി. ശേത്തിന്റെ കാലമായപ്പോൾ അവർ പ്രാധാന്യം കൊടുത്ത കാര്യം ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ പ്രാധാന്യം കൊടുത്തത് അന്ന് യഹോവയുടെ നാമത്തിലുള്ള ആരാധനയ്ക്ക് തുടക്കം കുറിച്ചത് ആ കാലത്തിലായിരുന്നു എന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നു. ദൈവത്തെ വിളിച്ചു ജീവിക്കുന്നതായ ശേത്തിന്റെ വംശം, കയീന്റെ വംശവും ശേത്തിന്റെ വംശവും ലോകത്തിന്റെ മനുഷ്യനും ദൈവത്തിന്റെ മനുഷ്യനും, ഇതാണ് ഈ രണ്ടു കൂട്ടരിലായി നമുക്ക് കാണാനായി കഴിയുന്നത്. ഈ രണ്ടു കുടുംബങ്ങൾ ഒരുപോലെ ജീവിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ പോകുന്ന സമയത്താണ് മെഥൂശലഹ് ജനിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു കാര്യം നമുക്ക് കാണാനായി കഴിയും. 5-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം 3-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആദാമിന്റെ വംശപാരമ്പര്യം ആവിത പിന്നെയൊക്കെ വരുന്നുണ്ട്. ആദാമിന്റെ വംശപാരമ്പര്യം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാമെന്ന് പേരിടുകയും ചെയ്തു. ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപ പ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം 800 വായിച്ച വേദഭാഗത്ത് നിങ്ങൾ ആരെങ്കിലും അവിടെ കയീന്റെ കാര്യം കണ്ടോ? ആദമിന്റെ വംശപാരമ്പര്യം പറഞ്ഞപ്പോ അവിടെ കയീന്റെ കാര്യം പറഞ്ഞിട്ടേയില്ല. നോക്കിയേ, ആദമിന്റെ വംശപാരമ്പര്യം പറയുന്നത് ശേത്തിലാണ് ഇവിടെ തുടക്കം കുറിച്ച് നാം കാണുന്നത്. 3-ാം വാക്യത്തിൽ ആദമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപ പ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് ശേത്ത് എന്ന പേരിട്ടു. ദൈവത്തെ അറിയാത്ത കയീൻ അവിടെ ഇല്ലേ ഇല്ല. പിന്നീട് നാം കാണുന്നത് നോഹ ജനിച്ചു. പിന്നീട് അതിനുശേഷം പിന്നീട് നോഹയുടെ ചരിത്രത്തിലൂടെ നാം കാണുന്നത് നോഹ പെട്ടകം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നോഹയെ കുറിച്ച് നാം വായിക്കുന്നത് നീതി പ്രസംഗിയായ നോഹ ജനത്തോട് പെട്ടകത്തിൽ കയറുവാൻ നോഹ ആവശ്യപ്പെട്ടു തന്റെ പ്രസംഗത്തിലൂടെ. കാരണം നോഹ വിളിച്ചു പറഞ്ഞു, ദൈവം ന്യായവിധി അയക്കാൻ പോകുന്നു, ഭൂമിയെ ദൈവം ജലപ്രളയം കൊണ്ട് നശിപ്പിക്കുവാൻ പോകുന്നു, അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സകല ജനങ്ങളും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ ഒരു പെട്ടകം ഞാൻ ഒരുക്കിയിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും പെട്ടകത്തിൽ കയറണം. ആരൊക്കെയാണ് പെട്ടകത്തിൽ കയറിയത്? കയീന്റെ വംശത്തിലുള്ള ഒരു മനുഷ്യനും പെട്ടകത്തിൽ കയറിയില്ല. അപ്പൊ നമുക്ക് ചിന്തിക്കും, കയീന്റെ വംശത്തിലുള്ളവരല്ലേ കയറിയുള്ളൂ. എന്നാൽ അവിടെ എന്റെ ഒരു മറുവശം, കയീന്റെ വംശത്തിലുള്ളവർ കയറിയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അതിന്റെ മറുവശം നോക്കിയാൽ ശേത്തിന്റെ വംശം എന്തുകൊണ്ട് കയറിയില്ല? ശേത്തിന്റെ കാലത്താണ് യഹോവയ്ക്ക് വേണ്ടിയുള്ള, യഹോവയെ കുറിച്ചുള്ള ആരാധന തുടങ്ങിയതായ കാലം. എന്നാൽ ശേത്തിന്റെ വംശം എന്തുകൊണ്ട് ഈ പെട്ടകത്തിൽ കയറി രക്ഷപ്പെടുവാനിടയായില്ല? ഈ രാത്രി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. കയീന്റെ ആ
എടുത്തു നോക്കിയാൽ, കയ്യിന്റെ കാലം എടുത്തു നോക്കിയാൽ അവരാരും ആ വംശം പെട്ടകത്തിൽ കയറിയില്ല. നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കാരണം കയ്യിൻ ക്രൂരനായിരുന്നു, ദുഷ്ടനായിരുന്നു, ദൈവത്തിൽ നിന്നും ശാപമേറ്റവനായി അവൻ മാറ്റപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ആരും രക്ഷപ്പെടാഞ്ഞെന്ന് നാം ചിന്തിച്ചേക്കും. എന്നാൽ ദൈവ കുടുംബത്തിന്റെ വംശം എവിടെ പോയി? യഹോവയുടെ നാമത്തിൽ തുടങ്ങിയ ആരാധനക്കാരുടെ വംശം എവിടെ? യേശുക്രിസ്തു പറഞ്ഞില്ലേ സ്വന്തം വാക്കിൽ, മനുഷ്യപുത്രന്റെ വരവിൽ ഇതുപോലെ തന്നെ സംഭവിക്കും. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവെങ്കിൽ സംഭവിക്കും. ദൈവീക ഭവനം, ശേത്തിന്റെ ഭവനം, മറ്റത് ലോകത്തിന്റെ ഭവനം പോലെ മാറ്റപ്പെട്ടു പോയി. ശേത്തിന്റെ ഭവനം, യഹോവയുടെ നാമത്തിൽ തുടങ്ങിയ ആരാധനയുടെ തലമുറ വന്നു കഴിഞ്ഞപ്പോൾ ലോകത്തിന്റെ ഭവനം പോലെ അത് മാറ്റപ്പെട്ടു. അവരൊക്കെ പള്ളിയിൽ പോകുന്നുണ്ടായിരിക്കാം, അവർക്കൊക്കെ ഭക്തിയുടെ വേഷം കാണിക്കുവാനുണ്ടായിരുന്നിരിക്കാം, പക്ഷേ പെട്ടകത്തിൽ കയറിയപ്പോൾ ശേത്തിന്റെ വംശം പെട്ടകത്തിലില്ല. തിരുവചനത്തിൽ വായിക്കുന്നു, അല്പജനം മാത്രം, അർത്ഥാൽ 8 പേർ മാത്രം, നോഹ ഉൾപ്പെടെ, നോഹയും ഭാര്യയും മക്കളും മാത്രം, 8 പേർ മാത്രം കയറിയതായ ഒരു പെട്ടകം. മനുഷ്യപുത്രന്റെ വരവിൽ കർത്താവ് പറഞ്ഞു അതുപോലെ തന്നെ നടക്കും. ക്രിസ്തീയ സമൂഹം എന്ന് പറഞ്ഞ് നടക്കുന്ന വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റുപാടും കാണാനായി കഴിയും. കോടിക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ഈ ലോകത്തിന്റെ നാനാഭാഗത്തായി ക്രൈസ്തവരെന്ന പേരിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണുവാൻ കഴിയും. ശേത്തിന്റെ വംശമുണ്ട്. ശേത്തിന്റെ യഹോവയുടെ നാമത്തിലുള്ള ആരാധന ഒരിക്കൽ തുടങ്ങിയവരാണ്. ശേത്തിന്റെ വംശമുണ്ട്, പക്ഷേ പെട്ടകത്തിൽ അവരില്ല. ഈ രാത്രി ഒരു നിമിഷം ചിന്തിക്കണേ. കർത്താവ് മധ്യാകാശത്തിൽ വന്ന് തന്റെ കാഹളം ധ്വനിപ്പിക്കുമ്പോൾ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ പെട്ടകത്തിൽ കയറി എന്ന് പറഞ്ഞതുപോലെ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു ചെറിയ കൂട്ടം ഇവിടെ നിന്ന് മാറ്റപ്പെടുമ്പോൾ പള്ളിയിൽ പോയ ഏറിയ പങ്കും ഭൂമിയിൽ കൈവിടപ്പെടുവാൻ പോവുകയാണെന്നുള്ളതാണ് നഗ്നമായ സത്യം. നാം ഭയപ്പെടണം. എന്തിനു വേണ്ടി? നമ്മുടെ രക്ഷ നാം തന്നെ ഉറപ്പുവരുത്തണം. അത് സഭയിലെ പുരോഹിതന് ഉറപ്പുവരുത്താൻ കഴിയില്ല, ദൈവദാസന്മാർ ഉറപ്പുവരുത്താൻ കഴിയില്ല, പാസ്റ്റർമാർക്ക് ഉറപ്പുവരുത്താൻ കഴിയില്ല, കമ്മിറ്റിക്ക് ഉറപ്പുവരുത്താൻ കഴിയില്ല. രക്ഷ വ്യക്തികൾ തന്നെ രക്ഷ ഉറപ്പുവരുത്തിക്കൊള്ളണം. ഭയത്തോടെ നാം ചിന്തിക്കേണ്ടതും നാം തിരഞ്ഞെടുക്കേണ്ടതുമായ ഒരു വിഷയമാണ് കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള രക്ഷ ഉറപ്പുവരുത്തിയിരിക്കണം. ഇതൊരു നിസ്സാര കാര്യമല്ല ഇന്ന് രാത്രികാലം ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവം ഒരിക്കലും മുന്നറിയിപ്പ് തരാതെ ഒന്നും ചെയ്യില്ല. ദൈവം മുന്നറിയിപ്പ് തന്നു കഴിഞ്ഞു, തന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായി കഴിയും. വീണ്ടും ദൈവദാസന്മാരിൽ കൂടെ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ഓർപ്പിക്കുന്നതാണ് നമുക്ക് കാണുവാനായി കഴിയുന്നത്. ഭൂമി പോലും നാം വായിക്കുന്നത് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ്. നമുക്കൊരു വേദഭാഗം എടുക്കണം, സെഖര്യാ പ്രവചനത്തിലേക്ക് നമുക്ക് കടന്നു പോകണം. സെഖര്യാ പ്രവചനം അതിന്റെ 14-ാം അധ്യായം നമുക്കൊന്ന് എടുക്കണം. യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഭൂമി ഒരുങ്ങിക്കഴിഞ്ഞു, അതിന്റെ 4-ാം വാക്യം. സെഖര്യാ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പുലർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. നോക്കിയേ, ഈ ഭാഗത്ത് നാം വായിക്കുന്നത് ഒലിവും മല പിളർന്നു പോകും. ഞാൻ ഇനി നടന്ന ഒരു സംഭവം ഞാൻ പറയാൻ പോവുകയാണ്. 1927 ജൂലൈ 11 പലസ്തീനിൽ അതിഭയങ്കരമായ ഒരു ഭൂമികുലുക്കമുണ്ടായി.
മുൻപ് ഫലസ്തീനിൽ സംഭവിച്ചിട്ട്, ഞാൻ ഫലസ്തീൻ എന്ന് പറയുമ്പോൾ ആ അർത്ഥമാക്കണം, ഫലസ്തീൻ എന്ന് പറയുന്നത് ഇസ്രായേൽ ഇരിക്കുന്നതായ ആ ഭൂപ്രദേശം ഉൾപ്പെട്ടതാണ്. ഫലസ്തീൻ എന്ന പേരിൽ നമുക്ക് ചിന്തിപ്പാനായി കഴിയുന്ന മധ്യ പൗരസ്ത്യ ദേശം, ഭൂമിയുടെ മധ്യഭാഗം, അല്ലെങ്കിൽ ദൈവം പറഞ്ഞതായ എന്റെ സ്വന്ത ദേശം, എന്റെ സ്വന്ത സ്ഥലം, അതാണ് ഇവിടെ പറയുന്നതായ ഫലസ്തീൻ എന്ന് പറയുന്ന സ്ഥലം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളത് വ്യക്തമായ ഭാഗങ്ങളൊക്കെ പഠനത്തിലൂടെ എടുത്ത് ചിന്തിച്ചതാണ്. ഈ ഭാഗത്ത് മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത അതിഭീകരമായ ഒരു ഭൂകമ്പം ഉണ്ടാകുകയുണ്ടായി. ആ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ സംഭവം നടന്നത്. ഗലീല കടൽ തുടങ്ങി ഈജിപ്റ്റ് വരെ ഭൂമി ഒന്ന് വിറച്ചു, ഭൂമി കുലുക്കമുണ്ടായി. ഈ ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടെ മറ്റൊരു സംഭവം നടന്നു. ഒലിവുമലയുടെ അടിയിൽ കിഴക്ക് പടിഞ്ഞാറായി ഒരു ശക്തമായ വിള്ളൽ ഭൂമിക്കുള്ളിൽ വീണു കഴിഞ്ഞു എന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു. 1927 ജൂലൈ മാസം 11 ഉണ്ടായ ഭൂകമ്പത്തിന്റെ അനന്തര ഫലം. അതിന്റെ ശേഷം ശാസ്ത്രലോകം പറയുന്നത് ആ സ്ഥലത്തിന് അവരതിനൊരു പേര് കൊടുത്തു, എഫക്ട്സ് ഓഫ് ദ ഗ്രേറ്റ് റിഫ്റ്റ് വാലി സിസ്റ്റം എന്നാണ് അതിന് പേര് കൊടുത്തത്. എഫക്ട്സ് APEX, എഫക്ട്സ് ഓഫ് ദ ഗ്രേറ്റ് റിഫ്റ്റ് വാലി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വരുന്ന ഒരു വലിയ പിളർപ്പ് മൂലം ഉണ്ടാകുന്നതായ ഒരു ശക്തമായ താഴ്വര എന്നാണ് അതിന്റെ അർത്ഥം. ഇത് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നാം നോക്കിയാൽ ഭൂമിക്കുള്ളിൽ, കഴിഞ്ഞ ദിവസങ്ങൾ സുനാമിയായി ബന്ധപ്പെട്ട് നമ്മൾ ഭൂമിയുടെ അടിസ്ഥാനത്തെ കുറിച്ച് പഠിച്ചപ്പോൾ നാം കാണുകയുണ്ടായി ഭൂമിയുടെ ഉള്ളിൽ ടെക്ട്രോണിക് പ്ലേറ്റുകൾ എന്നറിയപ്പെടുന്ന 7 പ്രധാനപ്പെട്ട പ്ലേറ്റുകളും പിന്നെ അനവധി ചെറിയ പ്ലേറ്റുകളും ഭൂമിയുടെ അടിസ്ഥാനമായി ഭൂമിക്കുള്ളിലുണ്ട് എന്ന് നമുക്ക് കാണാനായി കഴിഞ്ഞു. ഈ ടെക്ട്രോണിക് പ്ലേറ്റുകൾ തമ്മിൽ മാറിയിട്ട് തമ്മിൽ ഉരസുമ്പോൾ ഭൂമി പിളർന്ന് തെന്നി മാറുന്നതായ ഒരു സംഭവം, അതാണ് 2004 ഉണ്ടായതായ സുനാമിയിൽ സംഭവിച്ചത്. അന്ന് ബർമീസ് പ്ലേറ്റും ഇന്ത്യൻ പ്ലേറ്റും തമ്മിൽ ഒന്ന് ഉരസിയിട്ട് ഒരു പ്ലേറ്റിന്റെ മണ്ടയിലേക്ക് മറ്റേ പ്ലേറ്റ് ജർക്ക് ചെയ്ത് കയറിയപ്പോൾ സമുദ്രത്തിനുള്ളിൽ ഉണ്ടായതായ അതിശക്തമായ ഒരു കുലുക്കമാണ് സുനാമിയായി പുറത്തേക്ക് കടന്നു വന്നത്. ഇവിടെ ഈ 1927 ജൂലൈ മാസം 11 അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഭൂമി പിളർന്ന് തെന്നി മാറുന്നതായ ഒരു സംഭവം, ഒരു താഴ്വര അവിടെ ഉണ്ടാകും. അങ്ങനെ ഭൂമിയിൽ പല സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കെനിയയിലുള്ളതായ ലേക്ക് നെക്കുറി എന്ന് പറയുന്നതായ സ്ഥലം 2011 ഉണ്ടായതാണ്. അങ്ങനെ ഉണ്ടാകുന്ന സ്ഥലത്തിനാണ് ശാസ്ത്രലോകം ഗ്രേറ്റ് റിഫ്റ്റ് വാലി എന്ന പേരിൽ അതിനെ വിളിക്കുന്നത്. ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഈ ഒലിവുമലയുടെ സ്ഥലം എപെക്സ് ആണ്, APEX. ഗ്രേറ്റ് റിഫ്റ്റ് വാലിയുടെ മുനമ്പാണ് ഈ ഒലിവുമലയുടെ സ്ഥലം. 1927 സംഭവിച്ചതായ ഈ ഭൂകമ്പത്തിന്റെ ഫലമായി ചാവുകടലിന്റെ തീരത്ത് 15 വീതിയിൽ വിള്ളലും, ചെങ്കടലിന്റെ തീരത്ത് 100 നീളവും, ഈജിപ്തിന്റെ സ്ഥലത്തേക്ക് വരുമ്പോൾ 60 നീളത്തിലും ഭൂമിക്കടിയിൽ ഒരു റിഫ്റ്റ് ഉണ്ടായി കഴിഞ്ഞു എന്നാണ് ശാസ്ത്രലോകം കണ്ടുപിടിച്ചത്. എന്ന് പറഞ്ഞാൽ വലിയൊരു വിള്ളൽ ഈ ഭൂമിക്കുള്ളിൽ സംഭവിച്ചു കഴിഞ്ഞു. ആ വിള്ളലുണ്ടായിട്ട് ശാസ്ത്രലോകം പറയുന്നത് 2 ഒന്നിച്ചിരുന്നതായ 2 തമ്മിൽ മാറിപ്പോയാൽ, അല്ലെങ്കിൽ ഒന്നുകൂടെ വ്യക്തമാക്കാൻ പറയാം, അതിശക്തമായ ഒരു വലിയ മല അതിന്റെ നേരെ നടുഭാഗം കീറി 2 അത് വാർന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ നടുവിൽ ഭൂമി താഴേക്കങ്ങ് പോകും. ആ പോകുന്ന സ്ഥലത്തെയാണ് വാലി എന്ന പേരിൽ
വിളിക്കുന്നതായി നമുക്ക് കാണാനായി കഴിയുന്നത്. ഈ വചനം നമ്മൾ വായിച്ച വചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. സെഖര്യാവ് 14:4 ദൈവത്തിന്റെ വചനം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനിൽ കൂടി എഴുതി വെച്ചു. അതിന്റെ ആ 4 രണ്ടാം ഭാഗത്ത് നാം വായിക്കുന്നത്, മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങി പോകും. ഇതാണ് റിഫ്റ്റ് വാലി. വടക്കോട്ടും തെക്കോട്ടും പർവ്വതങ്ങൾ മാറിപ്പോകുമ്പോൾ സംഭവിക്കുന്നത്, കിഴക്ക് പടിഞ്ഞാറായി ആ വിള്ളൽ ഉണ്ടാകും. ശ്രദ്ധിച്ചേ, ശാസ്ത്രജ്ഞർ പറയുന്നത് അങ്ങനെയാണ്. ഈ മലകൾ വടക്കോട്ടും തെക്കോട്ടും മാറിയാൽ കിഴക്ക് പടിഞ്ഞാറായി ഭൂമിയിൽ വിള്ളൽ ഉണ്ടാകും. അതുകൊണ്ടാണ് കിഴക്ക് പടിഞ്ഞാറായി പലസ്തീന്റെ അടിവശം, അതിന്റെ അടിയിൽ, അത് ഭൂമിക്കുള്ളിൽ വിള്ളൽ ഉണ്ടായി കഴിഞ്ഞു എന്ന് ശാസ്ത്രലോകം പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടുവാൻ ഉള്ള സമയം അതിശീഘ്രം വന്നുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ കാൽ ഒലിവുമലയിൽ കുത്തുമ്പോൾ ഇത് സംഭവിക്കണം. അർത്ഥാൽ ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തുവിന്റെ രഹസ്യവരവാണെങ്കിൽ, ആ അല്ലെങ്കിൽ മഹത്വ പ്രത്യക്ഷതയാണെങ്കിൽ, യേശു ക്രിസ്തു ആകാശമേഘങ്ങളിൽ ഇന്ന് രാത്രി വരികയാണെങ്കിൽ ദൈവസഭ ഇന്ന് രാത്രി ഇവിടെ നിന്ന് മാറ്റപ്പെടും. അടുത്ത 7 ഭൂമി ഒരു ഏകലോക ഗവൺമെന്റിന്റെ ഭരണത്തിൽ, ഒരു ഏകലോക ഭരണാധിപനായ എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ ആയിരിക്കും. ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ മണവാട്ടിയായ കാന്തയായ സഭ കർത്താവിനോട് ഒരുമിച്ച് പിതാവിന്റെ സന്നിധിയിലായിരിക്കും. എന്നാൽ 7 എതിർക്രിസ്തുവിന്റെ ഭരണത്തിന്റെ അവസാനമാണ് യേശു കർത്താവ് മടങ്ങി ഈ ഭൂമിയിലേക്ക് വരുന്നത്. അതിനെക്കുറിച്ച് നാം ആ ഭാഗം നമ്മൾ അല്പോടെ ചിന്തിക്കും. ആ ഇറങ്ങി വരുന്ന സമയത്ത് യേശുവിന്റെ കാൽ ഈ ഒലിവുമലയിലാണ് കുത്തുന്നത്. അന്ന് കുത്തുമ്പോൾ ഇത് സംഭവിക്കണം. അത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ നടക്കേണ്ടതായ ഒരു വസ്തുതയായി നാം കാണുന്നു. അതെപ്പോഴാണെന്ന് നാം നോക്കിയാൽ ഹർമഗെദോൻ യുദ്ധത്തിന്റെ ക്ലൈമാക്സിൽ, അത് നമ്മൾ വചനത്തിൽ നാം വായിച്ച് നമ്മൾ പഠിച്ചു നോക്കിയാൽ യെരുശലേമിന്റെ പടിഞ്ഞാറ് ഭാഗം, അർത്ഥാൽ മെഡിറ്ററേനിയൻ കടലാണ് യെരുശലേമിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്നത്. ബാക്കി 3 കരയാണ്. വചനം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. ഈ 3 സൈന്യങ്ങൾ വന്ന് വളയുന്ന ചരിത്രമാണ് ദൈവവചനത്തിലൂടെ ആ ഭാഗത്ത്, ആ സമയത്ത്, അർമഗദോൻ യുദ്ധത്തിന്റെ സമയത്ത് നമുക്ക് കാണാനായി കഴിയുന്നത്. 3 സൈന്യങ്ങൾ വന്ന് വളയും എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ അവസാന സമയം. അതിന്റെ കിഴക്ക് ഭാഗമാണ് ബൊസ്ര എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്നതായ സ്ഥലം. നമുക്ക് യെശയ്യാ പ്രവചനം നമുക്കൊന്ന് എടുക്കണം. യെശയ്യാ പ്രവചനം 63 ഒന്ന് വരണം. 63:1-4 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കണം. യെശയ്യാ പ്രവചനം 63:1. ഞാൻ തന്നെ നിന്റെ ഉടുപ്പിൽ വന്നിരിക്കുന്നതുണ്ട്, നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നതിന്റെ അതുപോലെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. നിന്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, കോപത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. അവരുടെ രക്തം എന്റെ വസ്ത്രത്തിൽ ചൊരിച്ചു, എന്റെ ഉടുപ്പൊക്കെ മലിനമായിരിക്കുന്നു. ഞാനൊരു പ്രതികാര ദിവസം കരുതിയിരുന്നു, എന്റെ വിമുക്തന്മാരുടെ സംവത്സരം വന്നിരുന്നു. ഞാൻ നോക്കിയെങ്കിലും സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. ഞാൻ വിസ്മയിച്ചു നോക്കി എങ്കിലും തുണപ്പാൻ ആരെയും കണ്ടില്ല. അതുകൊണ്ട് എന്റെ ഭുജം തന്നെ എനിക്ക് രക്ഷ വരുത്തി, എന്റെ കോപം തന്നെ എനിക്ക് തുണ നിന്നു. ഞാൻ എന്റെ കോപത്തിൽ ജാതികളെ ചവിട്ടി,
എന്റെ കോപത്തിൽ അവരെ തകർത്തു, അവരുടെ രക്തത്തെ ഞാൻ നിലത്ത് വീഴ്ത്തി കളഞ്ഞു. യഹോവ നമുക്ക് നൽകിയതുപോലെ ഒക്കെയും ഞാൻ യഹോവയുടെ പ്രീതി വാത്സല്യത്തെയും യഹോവയുടെ സ്തുതിയെയും അവന്റെ കരുണയ്ക്കും മഹാദയയ്ക്കും ഒത്തവണ്ണം അവൻ ഇസ്രായേൽ ഗ്രഹത്തിന് കാണിച്ച വലിയ നന്മയെയും കീർത്തിക്കും. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ബൊസ്രയിൽ നിന്ന് ഇസ്രായേലിനെ നിഗ്രഹിക്കുവാൻ കടന്നു വന്ന ശത്രുക്കളെ തകർത്ത് അവന്റെ ഉടുപ്പിൽ ചോര വീണ് ആ കർത്താവ് അവിടെ നിന്ന് യെരുശലേമിലേക്ക് കയറി വരുന്ന കാര്യം പ്രവാചകൻ ഇവിടെ പറയുകയാണ്. പ്രവാചകൻ ചോദിക്കുന്ന ചോദ്യം, ബൊസ്രയിൽ നിന്നും വരുന്ന ഇവൻ ആരാണ്? രക്താംബരം ധരിച്ചുകൊണ്ട് വരുന്ന ഇവൻ ആരാണ്? അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. എന്നാൽ ബൊസ്രയിൽ ഇസ്രായേലിന്റെ നേരെ സൈന്യമിറങ്ങി എന്ന് പറയുമ്പോൾ യെരുശലേമിന്റെ കിഴക്ക് ഭാഗം സൈന്യങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്കവിടെ കാണാനായി കഴിയുന്നത്. ഇനി നമുക്ക് വേറൊരു പ്രവചന ഭാഗം കൂടെ എടുക്കണം. നമുക്ക് യോവേൽ പ്രവചനത്തിലേക്കൊന്ന് പോകണം. യോവേൽ പ്രവചനം 3:2 കൂടെ വായിക്കണം. യോവേൽ പ്രവചനം 3:2. ഞാൻ സകല ജാതികളെയും കൂട്ടി ചെല്ലുമാറാക്കുകയും എന്റെ ജനം നിമിത്തവും എന്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും വ്യവഹരിക്കുകയും ചെയ്യും. അവർ ജാതികളുടെ ഇടയിൽ എന്റെ ദേശത്തെ വിഭാഗിച്ചു കളഞ്ഞുവല്ലോ. ആമേൻ. അമ്മേ, ഇവിടെ യഹോശാഫാത്ത് താഴ്വരയിൽ സൈന്യങ്ങൾ ഇറങ്ങിക്കഴിയുന്ന കാര്യമാണ് ഇവിടെ നാം വായിക്കുന്നത്. യഹോശാഫാത്ത് താഴ്വര എന്ന് പറയുന്നത് യെരുശലേമിന്റെ 15 മൈൽ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം. മെഗിഡോ താഴ്വര എന്ന് പറയുന്നത് 40 മൈൽ അല്ലെങ്കിൽ ഈ യെരുശലേമിന്റെ 40 മൈൽ വടക്ക് കിടക്കുന്നതായ സ്ഥലം. അപ്പോൾ വടക്കു ഭാഗത്തും സൈന്യങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. ഈ യെരുശലേമിന്റെ പടിഞ്ഞാറ് ഭാഗം സമുദ്രമാണ്, ബാക്കി 3 ഭാഗവും കരയാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം നാം ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്, യെരുശലേമിന്റെ കരയായ 3 ഭാഗവും വീണ്ടും സൈന്യങ്ങൾ വന്ന് ലോകത്തിൽ ആകമൊത്തമുള്ള സൈന്യങ്ങൾ കടന്നു വന്ന് ഈ യെരുശലേമിനെ വളയുന്നതായ രംഗം. ഈ 3 ഭാഗങ്ങൾ സൈന്യങ്ങൾ വളഞ്ഞ് യെരുശലേം പിടിക്കപ്പെടുന്നതായ ഒരു രംഗം. യെരുശലേം പിടിക്കപ്പെടും. മാത്രമല്ല, നാം ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന യെരുശലേം പിടിക്കപ്പെടുമ്പോൾ സ്ത്രീകളെ അവർ വഷളാക്കും, അവർ പട്ടണം കൊള്ളയിടും. സെക്കരിയാ പ്രവചനം 14:2 നാം നേരത്തെ വായിച്ചത് അതാണ്. അതാണ് നേരത്തെ നമുക്ക് വായിക്കാൻ കഴിഞ്ഞത്. 3 വശത്തും കൂടെ ശത്രുക്കൾ യെരുശലേമിനെ ആക്രമിച്ച് പകുതിയോളം പിടിച്ചെടുക്കുന്ന സമയം. നമ്മൾ പുറകോട്ടൊന്ന് ചരിത്രം ചിന്തിച്ചു നോക്കിയാൽ ഇവരുടെ പിതാക്കന്മാർ ഇതുപോലെ തന്നെ പണ്ടൊരിക്കൽ ഈജിപ്തിൽ നിന്ന് ദൈവം അവരെ വിളിച്ച് വേർതിരിച്ചു മോശയുടെയും അഹരോന്റെയും നേതൃത്വത്തിൽ. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്ന് പറഞ്ഞ് ഏകദേശം 10-25 ലക്ഷത്തോളം വരുന്ന യഹൂദന്മാരും 1 ബഹുസഹസ്രം സമ്മിശ്ര ജാതികളും ചേർന്ന ഒരു കൂട്ടം അവര് യാത്ര തിരിച്ചു വന്ന് ചെങ്കടലിന്റെ തീരത്ത് വന്നപ്പോൾ അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്. ആ ചെങ്കടലിന്റെ തീരത്ത് വന്നപ്പോൾ 2 വശത്തും മഹാ കേക്കത്തില്ലല്ലോ വാസേ. വയസ്സിനോട് കേക്കത്തില്ലല്ലോ വാസേ. വാസന്റെ ലൈൻ പോയായിരിക്കും. എന്നെ കേൾക്കാമോ? ഇപ്പൊ കേക്കാം. ഓക്കെ. ഈ കടന്നു വന്ന ജനത്തിന് ഈ എന്നെയും പോയി വാസേ. കേക്കാമയ്യോട് വാസ കേക്കാമയ്യാലോ.
ബാസിനെ പോവാൻ പോയതല്ലേ. ബാസിനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കട്ടെ. സെൽഫോൺ അതുകൊണ്ട് ഞാൻ ടെക്സ്റ്റ് അയക്കാം. ബാസിന്റെ ഫോൺ പോയതായിരിക്കും. അവിടെ വീട്ടിലത്തെ ഫോൺ അത് പോകത്തില്ല എന്ന് തോന്നുന്നു. ഓ വീട്ടിലത്തെ ഫോൺ ബാസിന്റെ പുഷ്പിട്ട് വിളിക്കാൻ നോക്കട്ടെ. പക്ഷെ പാസ് സെൽഫോൺ നമ്പർ അല്ല, വീട്ടിലത്തെ ഫോണാ. ഞാൻ ടെക്സ്റ്റ് അയക്കുമായിരുന്നു. പുഷ്പയോട് ചോദിച്ചിട്ട് സമുദ്രത്തെ ലെവലാക്കി. ആ ലെവലാക്കിയ ദൈവം മറ്റൊരു കാര്യം കൂടെ ചെയ്തു. നമുക്കറിയാം സമുദ്രത്തിലും അതുപോലെ പുഴകളിലുമൊക്കെ ഈ ഒത്തിരി വെള്ളമുള്ള സ്ഥലത്തൊക്കെ ധാരാളം ചെളികളും മറ്റു വസ്തുക്കളുമെല്ലാം കൂടിക്കിടക്കുന്ന അവസ്ഥയാണ്. ഈ സമുദ്രത്തിൽ ചെളികൾ കിടക്കുന്നതായ ഇതിന്റെ ഉൾഭാഗത്ത് മനുഷ്യന് നടന്നു പോകുവാൻ നിവർത്തിയില്ലാത്ത സ്ഥലം തമ്പുരാൻ എന്ത് ചെയ്തു? തമ്പുരാൻ കോൺക്രീറ്റ് ഇട്ടതുപോലെ ആ സ്ഥലം ദൈവം തമ്പുരാൻ ഉണക്കിയെടുത്തു സെക്കൻഡിനുള്ളിൽ. എന്നിട്ട് ആ ദൈവം പറഞ്ഞത് നിങ്ങൾ അവിടെ കൂടെ നടന്നു കൊള്ളുവാൻ. അവരുടെ കൂടെ നടന്നുപോയി. അവരുടെ പിൻഗാമികൾ വീണ്ടും ശത്രുക്കൾ അവരെ വന്ന് വളയുവാൻ വന്ന് അവരുടെ തൊറ്റുപുറകെ ഈ സമുദ്രത്തിലേക്ക് ഇറങ്ങി. ഇസ്രയേൽ മക്കൾ സമുദ്രത്തിലൂടെ നടന്ന് അക്കരെ കടക്കുന്നത് കണ്ട ഫറവോനും ഫറവോന്റെ രഥങ്ങളും ഫറവോന്റെ സൈന്യവും അവരും വളരെ താല്പര്യത്തോടെ ഈ സമുദ്രത്തിലേക്ക് ഇറങ്ങി. എന്നാൽ അവിടെ സംഭവിച്ച കാര്യം, ഇവര് സമുദ്രത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ മൂന്ന് നാല് കാര്യം ഒറ്റ സെക്കൻഡിൽ നടന്നു. ആ സമുദ്രം മുകളിലേക്ക് ഉയർന്നു വന്ന സമുദ്രത്തിന്റെ നടുഭാഗം അതേപടി നേരെ താഴേക്ക് വീണ്ടും കുതിച്ച് താഴേക്ക് പോയി. സമുദ്രം മുഴുവൻ ചെളികളാൽ നിറയപ്പെടുവാനിടയായി തീർന്നു. മാത്രമല്ല, നാം വായിക്കുന്നത് സമുദ്രത്തിലെ ജലം വീണ്ടും ഒന്നിച്ചുകൂടി. ഫറവോന്റെ രഥങ്ങൾക്ക് പോലും ഓടുവാൻ കഴിയാത്ത വിധം രഥത്തിന്റെ ചക്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയിൽ ചെളികൾക്കുള്ളിൽ പുതഞ്ഞുപോയ ഒരു സംഭവമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ കാലങ്ങൾക്ക് ശേഷം ഈ യുദ്ധത്തിന് വേണ്ടി, അവസാന യുദ്ധത്തിന് വേണ്ടി ശത്രു സൈന്യം മൂന്ന് വശവും വന്ന് അവരെ വളയുമ്പോൾ അവരുടെ മൂന്ന് ഭാഗവും ഇതുപോലെ വളയുന്ന സന്ദർഭത്തിൽ അവർക്ക് യാതൊരു നിവർത്തിയുമില്ല. അവർ തോറ്റു പിന്മാറുന്ന അവസ്ഥയിൽ എരിശലേം പിടിക്കപ്പെട്ടു. സ്ത്രീകൾ വഷളായി, അവരുടെ ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെടുന്ന സമയത്ത് അവർ ഒരിക്കൽ കൂടെ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവർ പണ്ടൊരുവനെ കുത്തി. ആ കുത്തിയെങ്കിലേക്ക് നോക്കി കരയുന്നതായ ഒരു രംഗം. പീലാത്തോസ് വിളിച്ചു ചോദിച്ചു, ഈ നീതിമാനെ ഞാൻ എന്ത് ചെയ്യണം? ഈ നീതിമാനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. ലോക ചരിത്രത്തിലെ നീതിശാസ്ത്ര വ്യവസ്ഥിതി എടുത്തു നോക്കിയാൽ നീതിമാനെന്ന് കൽപ്പിച്ച ജഡ്ജി അവസാനം കുറ്റം വിധിക്കുന്നത് ലോക ചരിത്രത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. നീതിരഹിതമായ ഒരു വിളംബരമാണ് പീലാത്തോസ് എന്ന് ഏൽപ്പിച്ചു കൊടുത്തത് കർത്താവിനെ. കുറ്റമില്ലെന്ന് ഏറ്റുപറഞ്ഞ പീലാത്തോസ് ഒരു കുറ്റവാളിയെ പോലെ കർത്താവിനെ വിറ്റുകൊടുത്തു. അവർ പറഞ്ഞു, ഈ നീതിമാന്റെ മേലിൽ എനിക്ക് പങ്കില്ലെന്ന് പീലാത്തോസ് പറഞ്ഞപ്പോൾ ഈ യഹൂദന്മാർ വിളിച്ചു പറഞ്ഞത്, അവന്റെ രക്തം
ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ഇരുന്നു കൊള്ളട്ടെ. അർത്ഥാൽ ഈ യഹൂദന്മാർ കർത്താവിനെ കുത്തിക്കൊല്ലുകയായിരുന്നു. ആ കുത്തിയ വങ്കലേക്ക് അവർ നോക്കി കരയുന്നതായ ഒരു സമയമാണ് ഈ യുദ്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. യെരുശലേമിനെ ശത്രു സൈന്യം പിടിച്ചെടുത്ത് അവരുടെ സ്ത്രീകളെ വഷളാക്കി അവർക്കുണ്ടായിരുന്നതെല്ലാം കൊള്ളയടിച്ച് മാറ്റിക്കളയുമ്പോൾ അവർ നെഞ്ചത്തടിച്ച് വിലപിച്ചുകൊണ്ട് കുത്തിയ വങ്കലേക്ക് നില നോക്കി ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല എന്ന് പറഞ്ഞവർ മുറവിളി കൂട്ടുന്ന ഒരു ദിവസം. ആ ദിവസത്തിൽ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രൻ ഇറങ്ങി വരുമ്പോൾ നാം വചനത്തിൽ വായിക്കുന്നു അവന്റെ കാൽ അന്ന് ഒലിവുമലയിൽ കുത്തും. ആ ഒലിവുമലയിൽ കുത്തുമ്പോൾ ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി കീറി മാറ്റപ്പെടും. ആ ഈ ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി കീറി മാറ്റപ്പെടുമ്പോൾ അതിന്റെ നടുവിൽ ഒരു വലിയ വിള്ളലുണ്ടാകും. ഒരിക്കൽ ചെങ്കടൽ പിളർന്ന് അവർക്ക് രക്ഷയ്ക്ക് വഴി ഒരുക്കി കൊടുത്തെങ്കിൽ സ്വർഗത്തിലെ കർത്താവ് ഇറങ്ങി വന്ന് ഒലിവുമല പിളർന്നിട്ട് വലിയ താഴ്വരെ ഉണ്ടാക്കി അവർക്ക് വേണ്ടി കൊടുക്കുന്ന രംഗം. സൈന്യങ്ങൾ അവരെ വളഞ്ഞു നിൽക്കുമ്പോൾ ആ താഴ്വരയിലേക്ക് ബാക്കിയുള്ളവർ ഓടിയിറങ്ങി രക്ഷപ്പെടുന്നതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്ന സംഭവം. ഇസ്രായേലിനുള്ള വൈരാഗ്യം, അറബ് ഇസ്രായേൽ വൈരാഗ്യം, അറബ് മുസൽമാൻ വൈരാഗ്യം, ലോകത്തിലുള്ള സകല രാജ്യങ്ങളും അവർക്ക് വിരോധമായി, എല്ലാ രാഷ്ട്രങ്ങളും അവർക്ക് വിരോധമായി, അവർ വിറന്നു വീണ് നോക്കിയേ ഒരു 68 വർഷത്തിനുള്ളിൽ, ഇന്നേക്ക് 68 വർഷത്തിനുള്ളിൽ 700-ലധികം റെസൊല്യൂഷനാണ് യു എന്നിൽ ഇസ്രായേലിന് എതിരായി പാസാക്കിയെടുത്തത്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ട്രംപ് യെരുശലേമിനെ അവരുടെ തലസ്ഥാനമായി അംഗീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ എംബസി യെരുശലേമിലേക്ക് മാറ്റും എന്ന് താൻ വിളിച്ചു പറഞ്ഞപ്പോൾ ലോകത്തിലുള്ള സകല ഭൂരിപക്ഷം രാജ്യങ്ങളും നേതാക്കളും അതിനെതിരായി ശബ്ദമുയർത്തിയതും വിറങ്ങലിച്ചു നിൽക്കുന്നതുമാണ് നമുക്ക് കാണാനായി കഴിയുന്നത്. ലോകത്തിലുള്ള സകലരും അവർക്കെതിരാണ്. എന്നാൽ അവർക്ക് അനുകൂലമായ റെസൊല്യൂഷൻ ഇന്ന് വരെ 4-5 റെസൊല്യൂഷനാണ് സംഭവിച്ചിട്ടുള്ളത്. അവർക്കെതിരായി ലോക രാഷ്ട്രങ്ങളെല്ലാം റെസൊല്യൂഷൻ അവതരിപ്പിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, അവരെ വളയുവാൻ വീണ്ടും സൈന്യങ്ങൾ അടുത്തു കഴിഞ്ഞു. ആ സൈന്യങ്ങൾ അങ്ങനെ വളയുമ്പോൾ നാം ഓർക്കണം നമ്മുടെ അരുമനാഥനായ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത. അവൻ മടങ്ങി വന്ന് ഒലിവുമലയിൽ അവന്റെ കാൽ കുത്തി ഭൂമി പിളർന്ന് ദൈവപുത്രൻ അവർക്ക് വേണ്ടി രക്ഷയുടെ മാർഗം തുറന്നു കൊടുക്കുമ്പോൾ അവന്റെ കൃപയെ നിരസിച്ച മനുഷ്യവർഗത്തിന് സംഭവിക്കുന്ന വിപത്തുകളെ കുറിച്ച് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർത്തു. കർത്താവ് പറഞ്ഞു മനുഷ്യനെന്ന് മരണം കൊതിക്കും, എന്നാൽ മരണം അവരെ വിട്ടുപോകും. മരിക്കുവാൻ നിവർത്തിയില്ലാത്തതായ ദിവസം. ഇന്ന് മനുഷ്യന് മരിക്കണമെങ്കിൽ കെട്ടിഞാണ് ചാകാം, വിഷം കഴിച്ചു മരിക്കാം, വിഷം കുത്തിവെച്ച് മരിക്കാം, ആരെങ്കിലും ഞെക്കിക്കൊല്ലാം, മനുഷ്യനെ തല്ലിക്കൊല്ലാം, ഡ്രെയിനിന്റെ മുമ്പിൽ എടുത്തിയാടി മരിക്കാം, തന്നെത്താൻ ആക്സിഡന്റ് ഉണ്ടാക്കി മരിക്കാം, മരിക്കുമ്പോൾ വെടിവെച്ചു മരിക്കാം, വാളുകൊണ്ട് വെട്ടിക്കൊല്ലാം. മരിക്കാൻ ധാരാളം വിധങ്ങൾ ലോകത്തിലുണ്ട്. എന്നാൽ അന്ന് കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്ന ആ നാളിൽ ദൈവത്തിന്റെ വചനം പറയുന്നു മനുഷ്യനെന്നും മരിക്കാൻ നിവർത്തിയില്ലാത്ത ഒരു കാലം. ഈജിപ്തിൽ
വീട്ടിൽ ഒരിക്കൽ നാം കാണുന്നുണ്ട്. ഒരിക്കൽ ഇരുട്ട് വന്നതായ ഒരു കാലത്തെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അന്ന് ഇരുട്ട് വന്നപ്പോൾ മൂന്ന് ദിവസം പകലും രാത്രിയും ഇരുട്ടായിരുന്നു എന്ന് നാം കാണുന്നു. ഇരുട്ട് വന്നപ്പോൾ നാം അവിടെ വായിക്കുന്നത് ജനം ഇരുന്ന സ്ഥലത്തുനിന്ന് ഒരുത്തൻ പോലും അവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ല. കാരണം സ്പർശന ശക്തിയുള്ള ഇരുട്ടാണെന്ന് വന്നത്. കുറ്റാക്കുറ്റിരുട്ട്, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അന്ന് മനുഷ്യൻ മലമൂത്ര വിസർജനത്തിന് പോലും മനുഷ്യന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. അത്രമാത്രം ഭീതിജനകമായ കൂരിരുട്ടാണെന്നുണ്ടായത്. കുറ്റാക്കൂരിരുട്ട്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നാളെ രാവിലെ സൂര്യൻ എന്ന് പറയുന്ന ആ ഒരു ഒരു ഊർജം നമുക്ക് ലഭിക്കാതെ സൂര്യൻ ഉദിക്കാതെ ഇരിക്കുകയും ലോകത്തിലുള്ള സകല ഇലക്ട്രിസിറ്റിയുടെ സകല പരിപാടിയും നിശ്ചലമായി തീരുകയും ചെയ്താൽ നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ക്യാൻഡിലൊന്നും കത്തിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നാം എത്തിച്ചേർന്നാൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം ഇന്ന് രാത്രി കിടക്കുന്ന കട്ടിലിൽ നിന്ന് നമ്മൾ ആരെങ്കിലും എഴുന്നേൽക്കുമോ? കുറെ കഴിയുമ്പോൾ എഴുന്നേൽക്കുവാൻ കഴിയാതെ വീണ്ടും കുറെ മണിക്കൂർ കൂടെ അവിടെ കിടന്നെന്ന് വരും. പക്ഷേ മണിക്കൂറുകൾ മുന്നോട്ട് പോകുമ്പോൾ ഭയമെന്ന് പറയുന്ന രണ്ടക്ഷരം മനുഷ്യനെ കയറി പിടിക്കും. കാരണം ഒന്നുമറിയാതെ ആരെയും അടുത്തിരിക്കുന്ന മനുഷ്യനെ കാണാൻ കഴിയാതെ ചുറ്റും എന്ത് നടക്കുന്നു എന്ന് കാണുവാൻ കഴിയാതെ മനുഷ്യന്റെ ഞാടി നരമ്പുകൾ തളർന്നു പോകുന്ന ഒരവസ്ഥാ വിശേഷം വരും. എന്നിട്ട് മനുഷ്യൻ അവിടെ കിടക്കും, അവന് എഴുന്നേൽക്കാൻ കഴിയില്ല. മൂന്ന് രാവും മൂന്ന് പകലും കൂരിരുട്ടുണ്ടായപ്പോൾ ഈജിപ്തിൽ ഇരുന്നിടത്ത് നിന്ന് അവർ എഴുന്നേറ്റില്ല എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ എന്തുകൂടെ പറഞ്ഞു നിർത്തട്ടെ, ഈജിപ്തിൽ വന്ന ഇരുട്ടോ ഈ 2004 വന്ന സുനാമിയുടെ വിപത്തുക്കളോ ലോകത്തിൽ ഇന്ന് വരെ സംഭവിച്ച ഒന്നും തുലനം ചെയ്യുവാൻ കഴിയാത്തവണ്ണം അത്ര ഭീകരമായ ദൈവത്തിന്റെ ക്രോധമാണ് ഈ ഭൂമി മേൽ കടന്നു വരുവാൻ പോകുന്നത്. ആ ദൈവക്രോധം ഈ ഭൂമി മേൽ മനുഷ്യന്റെ മേൽ കടന്നു വരുമ്പോൾ മനുഷ്യൻ മരണം കൊതിക്കും. എന്നാൽ മരിക്കുവാൻ സാധ്യമല്ലാത്തതായ നാളുകൾ. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ നിർത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ദിവസം വചനം പറയുന്നു ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം. 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗത്തേക്ക് ആകാശത്തേക്ക് ഉയർത്തിയതായ ഒരു കുരിശിൽ ഇരു കള്ളന്മാരുടെ നടുവിൽ രണ്ട് കൈകളും രണ്ടു വശത്തേക്ക് വിരിച്ചു വെച്ച് കൈകാലുകൾ ആണുമേൽ അടിച്ച് തുളയ്ക്കപ്പെട്ടവനായി, വിലാപ്പുറം കുന്തം കൊണ്ട് കുത്തി തുറക്കപ്പെട്ടവനായി, തലയിൽ മുൾക്കിരണം വെച്ചടിച്ച് ആ കർത്താവിന്റെ മുഖത്തുണ്ടായിരുന്ന രോമങ്ങളെല്ലാം വലിച്ചു പറിച്ചെടുത്ത് കർത്താവിന്റെ മുതുക ഉഴക്ക് ചാൽ പോലെ അടിച്ചു കീറി രക്തധമനികളെല്ലാം പൊട്ടി അവിടെ നിന്ന് ഒലിച്ചിറങ്ങി ആ രക്തമുണ്ടല്ലോ, ആ രക്തം ഇന്നും പാപികളെ രക്ഷിക്കുന്ന ആ രക്തമാണ്. ആ രക്തം ഇന്നും ജീവനുള്ള രക്തമാണ്. ആരെല്ലാം ആ രക്തത്തിൽ ആശ്രയം വെക്കുന്നുവോ അവർക്ക് ദൈവ മക്കളായി തീരുവാൻ ദൈവം അവകാശം കൊടുക്കുന്നു. അങ്ങനെ വരുന്ന വ്യക്തികളെ സ്വീകരിപ്പാൻ വേണ്ടി ഈ ദിവസങ്ങളിലൊന്നിൽ, സമയമിനി മുൻപേ ഇല്ല, ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ അത് സംഭവിക്കും. കർത്താവായ യേശുക്രിസ്തു ഇന്ന് രാത്രി മടങ്ങി വന്നാൽ, ഇന്ന് രാത്രി കർത്താവായ യേശുക്രിസ്തു മേഘങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടാൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ യേശു കർത്താവിന്റെ ഒരു തെസലോനിക്കെഴുതിയ 1:4-ലേക്ക് 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിലെ കാഹളത്തോടും കൂടെ ഇന്ന് രാത്രി ഇറങ്ങി വന്നാൽ ഈ ദൈവത്തിന്റെ വചനം കേട്ട ഒരു വ്യക്തി പോലും കൈവിടപ്പെട്ടു പോകുവാൻ ഇടയായിത്തീരരുതെന്നാണ് ഞങ്ങളുടെ ആത്മാർത്ഥമായ താല്പര്യം. ആ ഒരൊറ്റ ആഗ്രഹത്തിന് വേണ്ടിയാണ് ഈ കണ്ടക്ഷോഭം നടത്തുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ,
നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷ കാൽവറി ക്രൂശിലൂടെ കർത്താവ് ഒരുക്കി വെച്ചു. ആ കർത്താവ് ഈ ദിവസങ്ങളിൽ വരാൻ പോകുന്നുവെന്ന് ചരിത്ര സംഭവങ്ങളും പ്രവചനങ്ങളും ആനുകാലിക സംഭവങ്ങളും നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എരിശലേം കർത്താവിന്റെ മടങ്ങിവരവിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ ഈ കർത്താവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? ആരെങ്കിലും ഈ രാത്രി കാലം ഈ കർത്താവിന് വേണ്ടി ഒരുങ്ങിയിട്ടില്ലെങ്കിൽ, പൂർണ്ണമായി ഒരുങ്ങിയിട്ടില്ലെങ്കിൽ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ആ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിങ്കൽ എടുക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം അധികമായ കൃപ തന്ന് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടും ആത്മാർത്ഥമായ പ്രാർത്ഥനയോടും കൂടെ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. താങ്ക് യു.